നമസ്കാരം. ഓഗസ്റ്റ് 5-ന് ഈ വരുന്ന ഓഗസ്റ്റ് 5-ന് ഭാരതം മഹനീയമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. അന്നാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള ആ ഒരു ശിലാന്യാസ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു ശിലാന്യാസ ചടങ്ങ് നടത്തുമ്പോൾ അത് ഒരു ചരിത്ര മുഹൂർത്തമായി മാറുകയാണ്. ഈ ചരിത്ര മുഹൂർത്തം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക്, പ്രേക്ഷകർക്ക്, ഭാരതീയർക്ക് ഒക്കെ അനുഭവവേദ്യമാക്കാൻ അതിൻ്റെ ദൃശ്യ ചാരുത ഒട്ടും ചോർന്നു പോകാതെ അവരിലേക്കെത്താൻ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ദൂരദർശൻ. നമ്മുടെ ദേശീയ മാധ്യമമാണ് ദൂരദർശൻ. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ നടക്കുന്ന ഈ ഒരു മഹനീയമായ ചടങ്ങ് ലോകമെമ്പാടുമുള്ള ഭാരതീയരിലേക്ക്, മറ്റ് ലോക ജനതയിലേക്ക് ഒക്കെ എത്തിക്കാനുള്ള അതിൻ്റെ ഒരു വിപുലമായ ശ്രമത്തിലാണ് ഇപ്പോൾ ദൂരദർശൻ. ഇതിനിടയിലാണ്, ഈ ഒരു ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഏറെ വിവാദമായ മറ്റൊരു സംഭവം, അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. CPIയുടെ നേതാവായ ബിനോയ് വിശ്വം, മുൻ മന്ത്രി കൂടിയായ ബിനോയ് വിശ്വം ഇപ്പോൾ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഏറെ വിവാദം ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അലയടിച്ചതാണ്. ഈ ഒരു ചടങ്ങ്, അതായത് അയോധ്യയിൽ നടക്കുന്ന ശിലാന്യാസ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ദൂരദർശൻ നൽകുന്നതിനെതിരെയാണ് ബിനോയ് വിശ്വം വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിക്ക് കത്ത് എഴുതിയിരിക്കുന്നത്. കാര്യം, അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ചടങ്ങാണ്. ദൂരദർശൻ പോലുള്ള ഒരു ദേശീയ മാധ്യമം, സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു ദേശീയ മാധ്യമം ഇത്തരത്തിൽ ഒരു മത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ഒരു പ്രതിഷേധം അലയടിക്കുന്നത്. ഈ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിനോട് ആൾക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നാട്ടിൽ പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ കേന്ദ്രത്തെ കത്തെഴുതി അറിയിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. ഒരു വശത്ത് കോവിഡ് മഹാമാരി, മറുവശത്ത് ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിരിക്കുന്നു, അതിൻ്റെ കെടുതികൾ മറുഭാഗത്ത്, മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾ ഒക്കെ കൊണ്ട് ആകെ ഒരു വല്ലാത്ത പരിതസ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ബിനോയ് വിശ്വം ഒരു കേന്ദ്രമന്ത്രിക്ക്, പ്രത്യേകിച്ചും വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി, ദൂരദർശൻ്റെ ആ ഒരു ചാർജുള്ള ആ ഒരു മന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നു. ഇത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ബിനോയ് വിശ്വം ഇത്തരത്തിൽ കത്തെഴുതിയത് എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ യശസ് ഉയർത്തുന്ന ഒരു ചടങ്ങാണ് 5-ാം തീയതി നടക്കുന്നത്. ഭാരതം ഒരു ഹിന്ദുരാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിക്കുകളായി, ഇതിഹാസങ്ങളായി നമ്മൾ എക്കാലവും പറയുന്നത് രാമായണവും മഹാഭാരതവുമാണ്. ആ രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രമായ, നായക കഥാപാത്രമായ ശ്രീരാമൻ വസിച്ചു എന്ന് കരുതപ്പെടുന്ന അയോധ്യ, ആ പുണ്യഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രം ഉയരുന്ന മഹനീയമായ ഒരു ചടങ്ങ്, അത് നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ സാംസ്കാരിക മുദ്രയായി മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതിൽ തെല്ലും സങ്കോചം വേണ്ട. കാര്യം, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു മഹനീയ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങ് ലോകത്തിലെമ്പാടുമുള്ള ഭാരതീയരിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു ദേശീയ മാധ്യമം എന്നുള്ള നിലയിൽ അത് ദൂരദർശൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൂരദർശൻ ഇത്തരത്തിൽ വിപുലമായ ഒരു തത്സമയ സംപ്രേഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഒരു അപക്വമായ പ്രസ്താവനതയിലൂടെ പുറത്തു വന്നിരിക്കുന്ന ബിനോയ് വിശ്വത്തിൻ്റെ ഉള്ളിലിരിപ്പ്, അതുതന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി മാറുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് കൂടിയായ ബ്രഹ്മചാരി ശ്രീ ഭാർഗവറാം സ്വാമിജി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഭാർഗവറാം, എങ്ങനെ കാണുന്നു ബിനോയ് വിശ്വത്തിന്റെ ഈ ഒരു നടപടിയെ? ബിനോയ് വിശ്വത്തിന്റെ നടപടി വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട ഒരു അഭിപ്രായ പ്രകടനമാണ്. അദ്ദേഹത്തിന് ഇത്രയും അസഹിഷ്ണു തോന്നേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഈ നാടിന്റെ തന്നെ അഭിമാനമായിട്ട് കരുതേണ്ട ഒരു വിഷയത്തിൽ, അത് ദൂരദർശൻ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത്, സംപ്രേഷണം ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് അപമാനകരമാണ്. രാമനും രാമനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ നാടിന്റെ തന്നെ അഭിമാനമായിട്ട് എത്രയോ കാലം മുന്നേ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പൊ ഇത്തരത്തിൽ മഹനീയമായിട്ടുള്ള ഒരു സംരംഭം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഒരു കാര്യത്തിൽ സുപ്രീം കോടതിക്ക് പോലും സമ്മതമായിട്ടുള്ള ഒരു കാര്യത്തിൽ വിഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്തോ പ്രീണന താല്പര്യമോ അതിലുപരിയായിട്ട് ഈ എന്താ പറയാ തമ്മിൽ ഭിന്നിപ്പിന്റെ സ്വരം ഉയർത്തിവിടുന്നതിനോ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്തതായിട്ട് മാത്രമേ കാണുവാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ ഇത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാരും വലിയ പരിഗണന കൊടുക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇത് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഇതിനെ മനസ്സുകൊണ്ട് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇദ്ദേഹത്തിന്റെ ദിനവിശ്വത്തിന്റെ പഴയകാല രീതികളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തില് ഇതിൽ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ട് ഇരുന്ന കാലങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന ചില ആൾക്കാരുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധം അത് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അത്തരക്കാരെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു വാചക കസർത്ത് മാത്രമായിട്ട് മാത്രം ഇന്നെ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് എന്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. എന്തായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് യോജിച്ച മട്ടിലുള്ള നിലപാടും ഈ വാർത്തയിൽ വന്നില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ കൂടി അപമാനിക്കുന്ന തരത്തിലായി പോയി അഭിപ്രായപ്പെടുന്ന എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് മറ്റാരൊക്കെയോ പ്രീണിപ്പിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അവക്കുമായ നടപടിയുമായി ബിനോയ് വിശ്വം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മശ്രീ ഭാർഗവറാം സൂചിപ്പിച്ചതുപോലെ ബിനോയ് വിശ്വം കത്തെഴുതിയാലും ഇല്ലെങ്കിലും ദൂരദർശൻ ഈ തത്സമയ സംപ്രേഷണം കൃത്യമായി തന്നെ ചെയ്യും. അത് ലോകമെമ്പാടുമുള്ള ഭാരതീയർ അത് കാണുകയും ചെയ്യും. കാര്യം നമ്മൾ ജീവിക്കുന്നത് ഹിന്ദുസ്ഥാനിലാണ്. നമ്മൾ ഹിന്ദുരാഷ്ട്രമാണ് ഭാരതം. ഭാരതത്തിൻ്റെ എക്കാലത്തെയും സാംസ്കാരിക മുദ്രകൾ അത് പ്രതിഫലിപ്പിച്ച് കാട്ടുന്ന നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ തന്നെയാണ് രാമായണവും മഹാഭാരതവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം പറയുന്നത് രാമായണത്തിൻ്റെ കാര്യമാണ്. ആ രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രമായ ശ്രീരാമൻ, എക്കാലവും നമ്മൾ മര്യാദാ പുരുഷോത്തമനായിട്ടാണ് ശ്രീരാമനെ വാഴ്ത്തുന്നത്. ഒരു ദൈവാവതാരം എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു ഉത്തമനായ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ പ്രതീകം കൂടിയാണ് ശ്രീരാമൻ്റെ ജീവിതം എക്കാലവും നമ്മൾ ഭാരതീയർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സാംസ്കാരിക മുദ്രകൾ ഉയർന്നു വരുമ്പോൾ, ഇത്തരം സാംസ്കാരിക കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുകയും അതിൽ ഊറ്റം കൊള്ളുകയും അത് അന്തസ്സോടെ നമ്മുടേതാണെന്ന് പറയുകയും ചെയ്യുകയാണ് വേണ്ടത്. മറിച്ച് അതിന് തടയിടുന്ന പ്രവൃത്തികൾ നടത്തുക അല്ല വേണ്ട എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ബിനോയ് വിശ്വത്തിന് ഉപദേശമായി ലഭിക്കുന്നത്. ഏതായാലും ദൂരദർശൻ ഓഗസ്റ്റ് 5 ഈ ദൃശ്യങ്ങൾ, ഈ ഒരു മഹനീയമായ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യും. ബിനോയ് വിശ്വത്തിന് സമയമുണ്ടെങ്കിൽ ദൂരദർശൻ കാണാം. ഇനി ദൂരദർശൻ കാണാൻ സമയമെങ്കിൽ ഞങ്ങൾ തത്വമയി ന്യൂസും ഈ ദൃശ്യങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന് വേണമെങ്കിൽ തത്വമയി ന്യൂസിലൂടെയും ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.